വെൽക്കം ടു ധ്വനി ഫാസ്റ്റ് ന്യൂസ്. കേരളത്തിൽ നിന്ന് ജമ്മുവിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ സംവിധാനം ഒരുക്കി ഇന്ത്യൻ റെയിൽവേ. ഭാരത് ദർശൻ ടൂറിസ്റ്റ് ട്രെയിൻ 2022 മാർച്ച് 12 കേരളത്തിൽ നിന്നും പുറപ്പെട്ട് 24 തിരികെ എത്തും. രാജസ്ഥാനിലെ കർണിമാതാ ക്ഷേത്രം, പുഷ്കർ, അജ്മീർ, കുംഭൽഗഡ്, ഉദയ്പൂർ, അമൃത്സർ, ഗോവ വഴിയാണ് യാത്ര. ടിക്കറ്റ് നിരക്ക് 13,600 രൂപ. മധുര, രാമേശ്വരം, ധനുഷ്കോടി ട്രെയിൻ യാത്ര, ഡൽഹി, ജയ്പൂർ, ആഗ്ര, ഗോൾഡൻ ട്രയാങ്കിൾ വിമാനയാത്ര, ഷിംല, മണാലി, കുളു വിമാനയാത്ര, ആസാം, മേഘാലയ വിമാനയാത്ര, നൈനിതാൾ, ജിം കോർബറ്റ്, ഡൽഹി വിമാനയാത്ര പാക്കേജുകളും ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ചു. രാജ്യത്ത് ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള 5 ജില്ലകൾ കേരളത്തിൽ. നീതി ആയോഗിന്റെ ബഹുമേഖല ദാരിദ്ര്യ സൂചിക റിപ്പോർട്ടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ മേഖലകളിലെ 12 മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടെത്തൽ. കോട്ടയം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ ജില്ലകളാണ് നേട്ടം കൈവരിച്ചത്. 0.5% താഴെയാണ് ഈ ജില്ലകളിൽ ദാരിദ്ര്യം. സൂചികയിൽ കോട്ടയത്തെ 0% രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം കേരളമാണ്. ജനസംഖ്യയിൽ 0.71% പേർ മാത്രമാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത്. ബീഹാർ, ഝാർഖണ്ഡ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ദാരിദ്ര്യം ഏറ്റവും രൂക്ഷം. സംവിധായകൻ കെ.എസ്. സേതുമാധവൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ചെന്നൈയിലായിരുന്നു അന്ത്യം. 60-കളുടെ തുടക്കത്തിൽ മലയാള സിനിമയിൽ പ്രവേശിച്ച് 10-14 വർഷക്കാലം സാഹിത്യ ഗുണവും സാമൂഹികവുമായ കാഴ്ചപ്പാടുകളുള്ള സിനിമകളെ സരളമായി അവതരിപ്പിച്ച സംവിധായകൻ എന്ന പേരിലാണ് സേതുമാധവൻ അറിയപ്പെടുന്നത്. ജ്ഞാനസുന്ദരി, കണ്ണും കരളും, നിത്യകന്യക, കരകാണാക്കടൽ, ഓടയിൽ നിന്ന്, ദാഹം, സ്ഥാനാർത്ഥി, സാറാമ, വാഴ്വേ മായം, അരനാഴിക നേരം, അനുഭവങ്ങൾ പാളിച്ചകൾ, അച്ഛനും ബാപ്പയും, ചട്ടക്കാരി, യക്ഷി, ഓപ്പോൾ, മറുപക്കം, പണിതീരാത്ത വീട്, അഴകുള്ള സെലീന തുടങ്ങി 60-ഓളം സിനിമകളാണ് സേതുമാധവന്റേതായി പുറത്തുവന്നത്. ദേശീയ ചലച്ചിത്ര അവാർഡ്, സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, ഫിലിംഫെയർ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകളും കെ.എസ്. സേതുമാധവനെ തേടിയെത്തി. 2009 മലയാള ചലച്ചിത്ര ലോകത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജെസി ദാനിയൽ അവാർഡ് നേടി. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് യുവാവ് ഹോസ്റ്റൽ. പിടിയിലായത് പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച 24-കാരൻ. ഇടുക്കി കഞ്ഞിക്കുഴി പഴയരിക്കണ്ടം മംഗലത്ത് വീട്ടിൽ എസ് ആൽബർട്ട് ജോസഫാണ് പിടിയിലായത്. വിളപ്പിൽ ശാല പോലീസാണ് ഇയാളെ പിടികൂടിയത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ യുവാവ് പെൺകുട്ടിയുടെ വീടിന് സമീപം ജോലിക്കെത്തിയതായിരുന്നു. കുട്ടിയുമായും വീട്ടുകാരുമായും സൗഹൃദം സ്ഥാപിച്ച ഇയാൾ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു. ഇതിനിടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടിയുമായി കൂടുതൽ അടുത്ത ഇയാൾ വീട്ടിൽ രക്ഷിതാക്കളില്ലാത്ത സമയത്തെത്തി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ പകർത്തി പ്രതിയും ബന്ധുവും ചേർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയതോടെ ഇയാൾ ഇവിടെ നിന്ന് മുങ്ങി. വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ആൽബർട്ട് മുന്നാർ ഭാഗത്തുള്ളതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളപ്പിൽ ശാല SHO എൻ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മുന്നാറിൽ നടത്തിയ അന്വേഷണത്തിലാണ് വെള്ളത്തുവൽ ഭാഗത്തു നിന്ന് പ്രതിയെ പിടികൂടിയത്. ആലുവയിൽ കാണാതായ സ്കൂൾ വിദ്യാർത്ഥിനി പെരിയാറിൽ മരിച്ച നിലയിൽ. പെരിയാറിൽ തിരച്ചിൽ നടത്തിയത് പെൺകുട്ടിയുടെ ബാഗ് തീരത്ത് നിന്നും കണ്ടെത്തിയതോടെ. കോട്ടപ്പുറം KEMH സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആലുങ്കപ്പറമ്പിൽ രാജേഷിന്റെ മകൾ നന്ദനയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയ കുട്ടിയെ കാണാതാവുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് പെരിയാറിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെ പെൺകുട്ടി പെരിയാർ തീരത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. തുടർന്ന് തടിക്ക കടവിന് സമീപം വെച്ചാണ് വിദ്യാർത്ഥിനിയെ കാണാതായത്. പെരിയാർ തീരത്ത് നിന്നും കുട്ടിയുടെ ബാഗ് ലഭിച്ചതോടെ ഫയർഫോഴ്സും നാട്ടുകാരും തെരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് തടിക്ക കടവിന് സമീപം പെരിയാറിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. കാമുകനെ ഉപേക്ഷിച്ച് തിരികെ വരാത്തതിന്റെ വൈരാഗ്യത്തെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ നടുറോട്ടിലിട്ട് വെട്ടി. യുവാവ് പോലീസ് പിടിയിൽ. പുനുക്കന്നൂർ ചിറയടി നീതു ഭവനിൽ നീതുവിനെയാണ് ഭർത്താവ് അന്തപ്പൻ എന്ന വിക്രമൻ വെട്ടിയത്. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ കേരളപുരം ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. വിക്രമിനെ നാട്ടുകാർ പിടികൂടി കുണ്ടറ പോലീസിന് കൈമാറി. കാമുകനൊപ്പം പോയ നീതു തിരിച്ചു വരാത്തതിലുള്ള വിരോധമാണ് കൊലപാതക ശ്രമത്തിന് കാരണം. 1.5 വർഷം മുൻപാണ് വിക്രമിനെയും 2 കുട്ടികളെയും ഉപേക്ഷിച്ച് നീതു കാമുകനൊപ്പം പോയത്. പലതവണ നീതുവിനെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് വിക്രമൻ അറിയിച്ചെങ്കിലും നീതു വഴങ്ങിയില്ല. ഇതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക.